ഹായ് ഫ്രണ്ട്സ്, പ്രജീസ് കിച്ചന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹോഴ്സ് ഗ്രാം വെച്ചൊരു തോരനാണ്. നാട്ടിലെ മുതിര ഇതാണ് ഹോഴ്സ് ഗ്രാം. ഇതിപ്പോ ഇതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് ഉണ്ടാക്കിയാൽ പച്ച ചെവ വന്നളയും, നമുക്ക് അതിന്റെ സ്മെല്ലൊന്നും അത്ര ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനെ നല്ലതുപോലെ വറുത്ത് റെഡിയാക്കി എടുത്തിരുന്നു. വറുത്തതാ ഇതുപോലെ ഈ കളറാക്കി ഇതേ കണക്കിരുന്ന മുതിരയെ ഞാൻ ഇതേ കണക്ക് വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തെടുത്തതിന് ശേഷം ഞാൻ കുതിരാനായിട്ട് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ 2 മണിക്കൂർ കിടന്ന് ഇതൊന്ന് കുതിർന്നിട്ടുണ്ട്. കുതിർന്ന് വന്നാലുള്ള ഉപയോഗം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാനും പറ്റും. കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. നല്ല ടേസ്റ്റ്, വറുത്തപ്പോൾ നല്ല ടേസ്റ്റ്. പക്ഷെ പച്ചയ്ക്ക് തിന്നുമ്പോഴത്തേക്ക് നമ്മൾ പച്ചപ്പയറൊക്കെ തിന്നതില്ലേ, അതുപോലെയാണ്. അതിനെ കാരണം കുറച്ചുകൂടെ ഒരു കയർപ്പ് പോലെ എന്തോ ഒരു നമുക്ക് അത്ര ഇഷ്ടപ്പെടാത്തൊരു രുചി പോലെ തോന്നും. പക്ഷെ വറുത്തെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ രുചിയൊക്കെ വേറെ ലെവലിലെത്തും. ഇനി തോരന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം. അത് സാധാരണ നമ്മൾ തോരൻ വയ്ക്കുന്ന പോലെ തന്നെയാണ്. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ, ചെറിയ തേങ്ങ, 5-6 ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി കൂടുതൽ ഇടുന്നത് വളരെ നല്ലതാണ്. ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ജീരകപ്പൊടി 1 ടീസ്പൂൺ, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഇതിന് ആദ്യം തന്നെ ഇതിനെ ഞാനൊന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കും. എന്നുവെച്ചാൽ കൂടുതലങ്ങ് അരയും വേണ്ട, എന്നാലും നമുക്ക് തോരനെ നമ്മൾ അരച്ചെടുക്കത്തില്ല, അതുപോലെ മതി. വളരെ ഗുണപരമായിട്ടുള്ള ഇതാണ് മുതിര. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർക്കൊന്നും ഉപയോഗിച്ചുകൂടാ. ഉപയോഗിക്കാത്തതിന് ഏറ്റവും നല്ലത് അസിഡിറ്റി കൂടിക്കളയും. വിറ്റാമിൻ സി കൂടുതലായിട്ടുണ്ട്. തടി കുറയ്ക്കണമെന്നുള്ളവർക്ക് കഴിച്ചാൽ തടിയൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ വാദ രോഗങ്ങളുള്ളവർക്ക് കൈകാല് വേദന, മുട്ടുവേദന, അതൊക്കെ ജോയിൻ പെയിൻ ഒക്കെ ഇല്ലേ, അതൊക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കുമ്പോഴത്തേക്ക് കുറവ് കിട്ടും. കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ വേവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുക്കറിൽ അമ്മ നമുക്ക് പെട്ടെന്നൊന്നും വെന്ത് കിട്ടുമല്ലോ. ആവിയിൽ വെള്ളമൊന്നും ഒഴിക്കാതെ ആവിയിൽ തന്നെ വെച്ചും വേവിച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാൻ എളുപ്പത്തിൽ ചെയ്യുന്നത് കാണിക്കാം. ഇനി ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ലേശം ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ തോരനിൽ അരയ്ക്കാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തോരനെടുത്ത് വെച്ചിരിക്കുന്ന കൂട്ടൊന്ന് അരച്ചെടുക്കാം. അരയ്ക്ക് അരയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. നല്ലൊരു ടേസ്റ്റ് നമുക്ക് തോരന് കിട്ടും. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ മതി. ചെറുതായിട്ടൊന്ന് ചതച്ച് എല്ലാം കൂടി എടുത്തിട്ടുണ്ട്. മുതിരയെ കുതിരാനായിട്ട് ഇട്ടത് കൊണ്ട് 4 വിസിൽ അടിക്കേണ്ടി വന്നോളൂ. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താക്കിയാണ്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടിനെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. ചെറുതായിട്ടൊന്ന് പച്ചമണം പോകണം. കുറച്ച് പച്ചമുളക് പൊടി ഇട്ടുകൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് വേവിച്ച് വെച്ച മുതിര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് വെച്ചൊക്കെ നോക്കണം. സ്ത്രീകൾക്ക് പീരീഡ് ഉള്ള ടൈമിൽ മുതിര കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല, എന്ന് വെച്ചാൽ ബ്ലീഡിങ് കൂടുതൽ പോകും. ഇനി നമുക്കിതിൻ്റെ ഉപ്പും എരിവും എല്ലാം ഉണ്ടാകാൻ നോക്കാം. കറിവേപ്പിലോട് ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലൊരു ഭംഗിയും കൂടെ ഉണ്ടായിരുന്നു. രുചിയും കാണും, മണവും കാണും, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കറിവേപ്പിലയുടെ കുറവ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ബാക്കിയെല്ലാം നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എരിവും എല്ലാം പരുവം തന്നെ അടിപൊളി ടേസ്റ്റ്. കഞ്ഞിക്കൊക്കെ വളരെ നല്ലതാണ്. നല്ല ചൂട് ചോറിലൊക്കെ ഇട്ട് ഞമ്മടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി അത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം കാണിക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. യൂറിക് ആസിഡൊക്കെ കൂടി നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് കഴിച്ചുകൂടാ, അതൊക്കെ വളരെ സൂക്ഷിച്ചാണ്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള മുതിര തോരൻ റെഡിയായി. ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്ത നല്ലൊരു ഡിഷുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.